എല്ലാവർക്കും ബാബ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലെ ആവശ്യത്തിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും നല്ല സൺഡ്രോപ്പോ സൺഫ്ലവർ അങ്ങനെയുള്ളത് മതി. ഞാൻ നല്ലെണ്ണ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, നല്ലെണ്ണ ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണ മാത്രം, വെളിച്ചെണ്ണയോ നെയ്യോ പത്രമോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക കഴിവതും. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് ഒരു 2.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എല്ലാം ഹൈ ഫ്ലെയിമേ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എല്ലാം അടുത്തടുത്ത് അരിഞ്ഞെടുത്ത് വെക്കാമെങ്കിൽ എളുപ്പമുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ അതിന്റെ മണമൊക്കെ ഒന്ന് എണ്ണയിലോട്ട് ഇറങ്ങും. ഇതിന്റെ ഫ്ലേവറും എല്ലാം അതിലോട്ടൊന്ന് ഇറങ്ങും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഇതിലോട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയന്റെ താഴെയുള്ള ആ ബൾബ്, ഉള്ളി പോലെ ഇരിക്കുന്ന, വെളുത്ത ഉള്ളി പോലെ ഇരിക്കുന്ന ആ ഭാഗം പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 2 ടീസ്പൂൺ അതും കൂടെ ഇട്ട് കൊടുക്കാം. ബീൻസ് 1¼ കപ്പ് ബീൻസ് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, ചെറുതായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ വേണമെങ്കിൽ. അതിന്റെ കൂടെ തന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് 1¼ കപ്പ്. വെജിറ്റബിളൊക്കെ അരിയുന്ന നിങ്ങളുടെ ഇഷ്ടം പോലെ പുളിയായിട്ട് അരിയോ നീളത്തിൽ അരിയോ ചെയ്യാം. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് വേണം ഇടാനായിട്ട്. അധികം വേഗണ്ട, പച്ചക്കറിയൊക്കെ ഒന്ന് കടിക്കാറൊക്കെ പോലെയുള്ള ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിന്റെ കൂടെ തന്നെ കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 ചെറിയ സ്പൂണ് 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കാപ്സിക്കം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിന് പച്ചരി വേവിക്കുന്നത് ഞാനിപ്പം തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പച്ചരിയാണ്. നിങ്ങൾക്ക് വേണം ഇന്ന് തന്നെ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് പച്ചരിക്ക്, ബാസ്മതി റൈസാണ് എടുക്കേണ്ടത്, 2 കപ്പ് ബാസ്മതി റൈസിന് ഒരു 8-10 ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ചു വരുമ്പോൾ കഴുകി വൃത്തിയാക്കി കുതിർത്ത 1/2 മണിക്കൂർ കുതിർത്ത പച്ചരി തിളച്ച വെള്ളത്തിലോട്ടിട്ടിട്ട് ഒരു 1 ടീസ്പൂൺ ഉപ്പും 1½ ടേബിൾസ്പൂൺ എണ്ണ, കുക്കിംഗ് ഓയിൽ, അത് വെജിറ്റബിൾ ഓയിലാണ് നല്ലത്, അതും കൂടെ ഇട്ട് ഒരു 70% ഒന്ന് വേവിച്ചെടുക്കുക. നല്ല തീയെ തന്നെ വെച്ച് പെട്ടെന്ന് വേഗം കുതിർത്തായതുകൊണ്ട് വേവിച്ചെടുത്തിട്ട് നല്ലപോലെ ആറാൻ വെക്കണം. നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ട് അതിന് മിക്സ് ചെയ്യാവുള്ളൂ. ഇതിപ്പം നല്ലപോലെ ഒരുവിധം ക്രഞ്ചി ആയിട്ടുണ്ട്. ഇതിലോട്ട് 1½ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കും. കുരുമുളക് ചേർത്തിട്ട് കൊടുത്തു. ഇനി അതിലോട്ട് 1½ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് തന്നെ ഒരു 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ സോയ സോസോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 4 മുട്ട എടുത്ത് കുരുമുളകും 1 ശകലം ഉപ്പും കൂടെ ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. അത് 1 കപ്പ് വന്നിട്ടുണ്ട്. 4 കോഴിമുട്ട അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് സോയ സോസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കുന്ന കൂടെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഇടാവുള്ളൂ. നമ്മൾ പച്ചരി വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ട്,
ഒറ്റയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, സോസിന്റെ ഉപ്പുണ്ട്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇത്രയും ഒന്ന് മിക്സായി വന്നു. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന, ഞാൻ നല്ലപോലെ തണുപ്പിച്ചു വെച്ചിരിക്കുന്ന പച്ചരി, ഇതിനെല്ലാം ഈ പച്ചരി ഇടുമ്പോഴും എല്ലാം നിങ്ങൾ സീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ഒന്ന് കുറച്ചു കൊടുക്കുക, പെട്ടെന്ന് പെട്ടെന്ന്. ഈ അരിയും അരി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച പച്ചക്കറിയൊക്കെ തലേന്നാണെങ്കിൽ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അരി ഉടയാതെ ഇളക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നതുകൊണ്ട് അരി ഉടയാൻ ചാൻസ് ഇല്ല. നിങ്ങൾ വേവിച്ചിട്ട് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഒരു 1-1.5 മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം അരിഞ്ഞ് വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് നല്ലപോലെ തണുത്തിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയന്റെ മേൽഭാഗം ഞാൻ അരിഞ്ഞെടുത്ത് ഒരു 2.5 ടീസ്പൂണുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ. എന്തെങ്കിലും അജിനോമോട്ടോയോ സോയ സോസോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തിയായ ഒരു ഫ്രൈഡ് റൈസാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി അതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റി നിങ്ങൾക്ക് കാണിച്ചേക്കാം. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ കൂടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും തൈരും കൂടെ ചേർത്ത് ഒരു സാലഡും കുറച്ച് മത്തിക്കറിയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് ഇവിടെ എടുക്കുന്നത്. ഈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണിത്. അതുപോലെ തന്നെ അരി വേവിക്കുന്നത് 2 കപ്പ് അരിക്ക് ഒരു 10 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പ വെച്ച് തിളച്ചു വരുമ്പം നമ്മൾ അരി ഒരു 30 മിനിറ്റ് നേരത്തെ കുതിർത്ത് വെക്കണം. കുതിർത്ത് അരി അതിലോട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് 70% വേവിച്ച് നമ്മൾ ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം. സ്ട്രെയിനറിലോട്ടെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് അത് ഫാൻ്റെ അടി വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് നല്ലപോലെ തണുക്കണം. ഞാനിതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇന്നലെ രാത്രിയിലെ ഉണ്ടാക്കി അരി വേവിച്ച് വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് വെജിറ്റബിളും ഒക്കെ നമ്മൾ തലേദിവസം അരിഞ്ഞു വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. പിള്ളേർ ലഞ്ച് പാക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് രാവിലെ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൊട്ടറ്റോ ചിപ്സോ എന്ത് വേണേലും കൂടെ ചിക്കൻ കറി, കോളിഫ്ലവർ, മഞ്ചൂരിയൻ എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.